ജിഷനും വരതയും മലയാളികളുടെ പ്രിയപ്പെട്ട താരതമ്പതികൾ തന്നെയാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എടുത്തു പറയേണ്ട താരദമ്പതികൾ തന്നെയെന്ന് പറയാം ഇവർ രണ്ടുപേരും പേറായ ഒരു സീരിയലിൽ എത്തിയത് മുതൽ തന്നെ ഇവർ ജീവിതത്തിലും ഒന്നിച്ചെങ്കിലെന്ന് മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു മാസങ്ങൾക്ക് ശേഷം ആ വിശേഷ വാർത്ത മലയാളി പ്രേക്ഷകരെ തേടി എത്തുകയായിരുന്നു ജിഷിനും വരതയും ജീവിതത്തിൽ ഒന്നിക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത അതിനു പിന്നാലെ ഇവർക്ക് കുഞ്ഞുചരിച്ച് അതീവ സന്തുഷ്ടരായി ഇവർ ജീവിച്ച് മുന്നേറുന്നതും മലയാളികൾ കണ്ടുകൊണ്ടിരുന്നു എന്നാൽ അധികകാലം ആ സന്തോഷം ം നീണ്ടുപോയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അതിനിടയിൽ തന്നെ ഡിവോഴ്സും ഇവർ തമ്മിലുള്ള സെപ്പറേഷനും നടന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ജിഷൻ പറയുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഭാര്യയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി വരുന്നത് ഭാര്യ അടിച്ചാൽ തിരികെ അടിക്കണ്ട അവൻ അതിന് സാധിക്കില്ല എന്തു ചെയ്യും കിട്ടുന്ന തല്ലും വാങ്ങിച്ചുകൊണ്ട് നിൽക്കാനേ പറ്റൂ ഞാനിവിടെ എല്ലാ സ്ത്രീകളെയും അടിച്ചാക്ഷേപിക്കുന്നില്ല നല്ല കുടുംബനികളുണ്ട് നല്ല സ്ത്രീകളുണ്ട് അവരെയൊന്നും പറയില്ല പക്ഷെ എല്ലാ ആണുങ്ങളും തലയിൽ കെട്ടി വെക്കുന്നവരുണ്ട് ഈ നിയമത്തെ മൂന്നു ോശമായി ഉപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഉണ്ട് എന്ന് ജിഷിൻ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരിലും ചിന്തയുണ്ടാക്കുന്നത് സ്ത്രീകൾക്കുള്ള നിയമം ഒരാളുടെ ഉള്ള വ്യക്തിപരമായ ദേഷ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് ജിഷിൻ പറയുന്നുണ്ട് സ്ത്രീകൾ മൂലം പുരുഷന്മാർ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് നടൻ ജിഷിൻ മോഹൻ പറയുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും തമ്മിൽ വിഷയങ്ങളുണ്ട് എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ അവനെ തല്ലും ഞാൻ ഇവനോട് ഈ കാര്യം ചോദിച്ചിരുന്നു എന്നും ജിഷിൻ ഒരു അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ തന്നെയാണ് വൈറലാകുന്നത് ഈ നിയമത്തെ മോശമായി ഉപയോഗം ചെയ്യുകയാണ് സ്ത്രീകളെന്നാണ് ജിഷിൻ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഒരുവിധം പെട്ട ആണുങ്ങളൊക്കെയും ഈ അഭിമുഖീകരിക്കും യാണ് ഇതിനെ ഈ ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അവരുടെ ടാർഗറ്റ് നമ്മളായിരിക്കും ഇൻസ്റ്റയിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഏതെങ്കിലും പെൺകുട്ടിയോടൊപ്പം ഇട്ടാൽ മോശം കമന്റുകൾ വരും എന്റെ കൂടെ ഒരു പെണ് ഫോട്ടോയിൽ നിന്നാൽ പിറ്റേ ദിവസം അത് വാർത്തയാകും എല്ലാവരുടെയും ചിന്താഗതി ഇത് മാത്രമാണോ ടാർഗറ്റ് ചെയ്താണ് പിന്നീടുള്ള പെരുമാറ്റം ഇൻഡസ്ട്രിയിൽ കാര്യം തന്നെയാണ് ഇത് ഒരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് പെൺകുട്ടികളുടെ കൂടെ അമ്മമാരെയാണ് മക്കളുടെ കൂടെ വരുന്ന അമ്മമാരെ പേടിക്കണം കാരണം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല അവിടത്തെ കഥയും ഇവിടത്തെ കഥയും എല്ലാം കൂട്ടിക്കൊഴിച്ച് കഥകൾ മെയ്യുകയാണ് അവർ എന്നെ കുറിച്ച് ആളുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ലൊക്കേഷനിൽ ഒരു സ്ത്രീ സംവിധായകനെ അടിച്ചു എന്ന് പറയുന്നു ആ പറയുന്ന നടി ക്രിയേറ്റ് ചെയ്ത സംഭവമാണിത് ഈ കുട്ടി എന്റെ കൂടെ അഭിനയിച്ച ആളാണ് അവരുടെ ഒരു പ്രധാന ഹോബി തന്നെ ഒരിക്കലൊരു സീനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ പോയ നേരം നോക്കി അവരുടെ മൊബൈൽ നോക്കി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്റെ മൊബൈലെങ്ങാനുമാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ചെപ്പക്കുറ്റി നോക്കി പൊട്ടിക്കും ഈ പറയുന്ന സ്ത്രീ തന്നെ അവരുടെ ഭർത്താവിനെ നടരോട്ടിൽ വെച്ച് അടിച്ചു ആളാണെന്നും ജിഷിൻ ഇപ്പോൾ ചില ന്യൂസിനോടും അഭിമുഖത്തിനോടും പ്രതികരിക്കുന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്ത് കാര്യവും സോഷ്യൽ മീഡിയയിൽ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയാണ് ജിഷിൻ കൂടുതലും അഭിമുഖങ്ങളിൽ ജിഷിൻ തൻ്റെതായ സ്ഥാനങ്ങളും തൻ്റെതായ കാര്യങ്ങളും ഒക്കെ എപ്പോഴും തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ